അമ്മയുടെ പ്രാർത്ഥനയും ഭാര്യയുടെ പ്രോത്സാഹനവും അതാണ് ഒരാളുടെ ജീവിതത്തിൽ വിജയഘടകം. കലാപരമായ കാര്യങ്ങളിലെല്ലാം അമ്മയുടെ ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. നാടൻ പാട്ട്, പ്രത്യേകിച്ച് നാടൻ പാട്ട് രംഗത്തേക്ക് കടന്നു വരാൻ, കാരണം നാടൻ പാട്ട് അമ്മച്ചി പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ ഒരു നാടൻ പാട്ടിൻ്റെ വാസന കൊണ്ടാണ് നമുക്ക് കലാഭവൻ മണിച്ചേട്ടൻ്റെ നാടൻ പാട്ട്, ഞാൻ നാടൻ പാട്ടുകൾ എഴുതി മണിച്ചേട്ടനെ ചെന്ന് കണ്ടു. അപ്പോൾ ഒരുപാട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാടൻ പാട്ടുകളുമായിട്ട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനും അതേ രീതിയിൽ കുറേ 12 പാട്ടുമായിട്ട് ചെന്നു. ഞാൻ തിരിച്ചു വന്ന് മണിച്ചേട്ടൻ സാബു നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എന്തായാലും എൻ്റെ ഇത്തവണത്തെ കാസറ്റിൽ സാബുവിൻ്റെ ഒരു പാട്ടുണ്ടാകും എന്ന് പറഞ്ഞു. നിക്കട മണി നടക്കട വടക്കോട്ട് എന്ന് പറയുന്ന ആൽബത്തിൽ, മണിച്ചേട്ടൻ്റെ ആൽബത്തിൽ ആദ്യമായിട്ട് പാട്ടെഴുതി. അപ്പോൾ തീർച്ചയായിട്ടും മണ്ണിൻ്റെ മണമുള്ള ഒരുപാട് നാടൻ പാട്ടുകൾ നമ്മളുടെ കയ്യിലുമുണ്ട്. ഇപ്പോൾ തന്നെ ഒരു പാട്ട് പാടാൻ നമുക്ക് തോന്നുകയാണ്, പറ്റൊന്നുമല്ല. നമ്മൾ ദാഹം കൊണ്ട് എത്ര തളർന്നെങ്കിലും നമുക്ക് പ്രാണവായു തരുന്ന, പ്രാണവായുവായ ഓക്സിജൻ തരുന്ന വൃക്ഷത്തിൻ്റെ ദാഹം മാറ്റിയിട്ട് നമ്മുടെ ദാഹം മാറ്റാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾ വൃക്ഷങ്ങൾ, ഈ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം, നമ്മുടെ വൃക്ഷങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം. അപ്പോൾ ഈ വൃക്ഷത്തെക്കുറിച്ച്, മരത്തായി നടുന്നതിനെക്കുറിച്ച് നമ്മളൊരു പാട്ട് പാടാൻ പോവുകയാണ്. ഞാനാണ് രചനയും സംഗീതവും, എന്നോടൊപ്പം വേറെ തങ്കച്ചൻ മാറാടി എന്ന് പറഞ്ഞൊരു സുഹൃത്തു കൂടി പാട്ടിന്റെ രചനയിൽ സഹകരിച്ചിട്ടുണ്ട്. തെയ്യാരേ തക തെയ്യാരേ തെയ്യക്കം തെയ്യക്കം തെയ്യാരേ തെയ്യാരേ തക തെയ്യാരേ തെയ്യക്കം തെയ്യക്കം തെയ്യാരേ ഒന്നാം കുന്നിൻ മുകളേറി ഒരു മാന്തൈ നട്ടൊരു പെണ്ണാള് തൈയിൽ കുരുന്നില കണ്ടപ്പോൾ അവളുടെ ഉള്ളം തെളിഞ്ഞെന്നേ തെയ്യാരേ തക തെയ്യാരേ തെയ്യക്കം തെയ്യക്കം തെയ്യാരേ തെയ്യാരേ തക തെയ്യാരേ തെയ്യക്കം തെയ്യക്കം തെയ്യാരേ രണ്ടാറ്റിൻകരമലയേറി രണ്ടരയാൽ തൈ വച്ച പെണ്ണാള് തൈകൾ തഴച്ചു വളർന്നപ്പോൾ അവളങ്ങ് കോരിത്തരിച്ചെന്നേ തെയ്യാരേ തക തെയ്യാരേ തെയ്യക്കം തെയ്യക്കം തെയ്യാരേ തെയ്യാരേ തക തെയ്യാരേ തെയ്യക്കം തെയ്യക്കം തെയ്യാരേ മൂന്നാറിൻ മലമുകളേറി മൂന്നരയാൽ തൈ വച്ച പെണ്ണാള് തൈകൾ തഴച്ചു വളർന്നപ്പോൾ അവളങ്ങ് കോരിത്തരിച്ചെന്നേ തെയ്യാരേ തക തെയ്യാരേ തെയ്യക്കം തെയ്യക്കം തെയ്യാരേ തെയ്യാരേ തക തെയ്യാരേ തെയ്യക്കം തെയ്യക്കം തെയ്യാരേ നാലാഞ്ചിറമല മുകളേറി നാലമ്പഴത്തൈ വച്ച പെണ്ണാള് അമ്പഴത്തൈകൾ വളർന്നപ്പോഴവൾ അമ്പമ്പോ ചുവടാടുന്നേ തെയ്യാരേ തക തെയ്യാരേ തെയ്യക്കം തെയ്യക്കം തെയ്യാരേ തെയ്യാരേ തക തെയ്യാരേ തെയ്യക്കം തെയ്യക്കം തെയ്യാരേ നാടൻപാട്ട് ഒരു നാടൻപാട്ട് കിടക്കുന്ന വൈറലായിട്ടുണ്ട്. അതായത് മേരാനാം ഷാജി എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ്. ആ പാട്ടിന്റെ രചനയും സംഗീതവും ഞാനാണ്, മേരാനാം ഷാജി എന്ന സിനിമയില്. അത് മറിഞ്ഞിരുന്നും കൊണ്ട് ഒളിഞ്ഞു നോക്കണ കറുത്ത കണ്ണാളേ കുറുമ്പി നാണം പണ്ടടി മടിച്ചിട അതിന് കടന്നു വന്നോളൂ മറിഞ്ഞിരുന്നും കൊണ്ട് ഒളിഞ്ഞു നോക്കണ കറുത്ത കണ്ണാളേ കുറുമ്പി നാണം പണ്ടടി മടിച്ചിട അതിന് കടന്നു വന്നോളൂ കുണുങ്ങി കുണുങ്ങി അടുത്തു വായന്റെ അരകിന്റെ പിടയെ കരളെ മധുരമുത്തമ നേകിട നിന്റെ നുണക്കുഴിക്കവിളിൽ കുണുങ്ങി കുണുങ്ങി അടുത്തു വായന്റെ അരകിന്റെ പിടയെ കരളെ മധുരമുത്തമ നേകിട നിന്റെ നുണക്കുഴിക്കവിളിൽ നിലത്ത് നിക്കടി നകളം പണ്ടടി കുണുങ്ങി പോരടി കരിമഷിക്കണി കരിവള ടുത്തു ഞാൻ നിനക്കു തന്നീട എന്നെ തന്നെ നിനക്കു തന്നീടാ നിനക്കു തന്നീട എന്നെ തന്നെ നിനക്കു തന്നീടാ മറിഞ്ഞിരുന്നും കൊണ്ട് ഒളിഞ്ഞു നോക്കണ കറുത്ത കണ്ണാളെ കുറുമ്പി നാണം പേണ്ടടി മടിച്ചിട നിങ്ങ കടന്നു വന്നോളൂ. നാടൻ പാട്ടിനെ കുറിച്ച് തന്നെ കുറെ ഒരു വെറൈറ്റി, കുറെ നാടൻ പാട്ടിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു വെറൈറ്റി ഒരു സംഭവം നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു. മലയാള സിനിമയിൽ ഒരുപാട് പാട്ടുകളുണ്ട്. കളി വീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ. ഈ നാടൻപാട്ടിന് അടിസ്ഥാനമില്ല എന്ന് പറയുമ്പോഴും ഈ പാട്ടിനെ നമുക്ക് സിനിമാ പാട്ടുകൊണ്ട് ബന്ധിപ്പിക്കാൻ പറ്റും. കളി വീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഒരു നോക്കൂ കാണുവാനാത്മാവു തേങ്ങുന്നല്ലോ കളി വീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഒരു നോക്കൂ കാണുവാനൽ ആത്മാവു തേങ്ങുന്നല്ലോ കഥകപിടപ്പോജൻ്റച്ചോ കഥനേയും കൊണ്ടേ വായോ കഥകപിടപ്പോജൻ്റച്ചോ കഥനേയും കൊണ്ടേ വായോ. ഈ പാട്ട് മാത്രമല്ല, ഈ ഒരുപാട് പാട്ടുകൾ നമുക്ക് നാടൻപാട്ടോട് ബന്ധിപ്പിക്കാം. കണ്ണേയുറങ്ങുറങ്ങ് പൊന്നോമന കുഞ്ഞേയുറങ്ങുറങ്ങ് കണ്ണനെ കണ്ടുകൊണ്ട്
ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ. ദാസേട്ടൻ പാടിയ പാട്ടാ ഈ പാട്ട്. കേട്ടിട്ടുണ്ട് ഈ പാട്ട്? നമുക്ക് ചിന്തകളിപ്പാട്ടുമായിട്ട് ബന്ധിപ്പിക്കാം. കൊണ്ടുവ തങ്കമയിലെ കണ്ണയുറങ്ങുറങ്ങ്, പൊന്നോ മന കുഞ്ഞയുറങ്ങുറങ്ങ്, കണ്ണനെ കണ്ടുകൊണ്ട് ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ്. കണ്ണയുറങ്ങുറങ്ങ്, പൊന്നോ മന കുഞ്ഞയുറങ്ങുറങ്ങ്, കണ്ണനെ കണ്ടുകൊണ്ട് ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ്. ഇതിന്റെ ഒറിജിനൽ പാട്ടിലേക്ക് പോകുമ്പോ, കൊണ്ടുവ തങ്കമയിലെ വേലപ്പന കൊണ്ടുവ തങ്കമയിലേ, തന്നെന്നം പാടിയാടി വേലപ്പന കൊണ്ടുവ തങ്കമയിലേ. ഇത് മാത്രമല്ല, ഈ നാടൻ പാട്ട് മാത്രമല്ല ബന്ധിപ്പിക്കാവുന്ന. മമ്മൂക്ക പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ചന്ദുവിന് തോപ്പിക്കാനാവില്ല മക്കളെ, കാരണം ചന്ദുവിന് ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ അബീക്ക പറഞ്ഞ ഹിറ്റാക്കിയ ഡയലോഗാണ് ചന്ദുവിന് ട്യൂഷൻ ഉണ്ടെന്ന്. ഈ ഡയലോഗ് വരെ, അതായത് എം ഡി വാസുദേവൻ നായർ എഴുതിയിരിക്കുന്ന ഈ ഡയലോഗ് വരെ ഈ പറഞ്ഞ നാടൻപാട്ടോട് ബന്ധമുണ്ട്. ബന്ധമുണ്ട് മമ്മൂട്ടി പറഞ്ഞ ഡയലോഗിന്. ചന്ദുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ, കാരണം ചന്ദുവിന് ട്യൂഷൻ ഉണ്ട്. ചന്ദുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ, കാരണം ചന്ദുവിന് ട്യൂഷൻ ഉണ്ട്. അടിപൊളി.